ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിനുസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ മുകളിലെ സ്കൈ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് ഇത്ര മനോഹരമായ സ്ഥലം, നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങളുടെ ഇങ്ങനെ ഇത്ര മനോഹരമായിട്ട് എങ്ങനെ ആകാശം കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കഴിഞ്ഞാലും നമുക്കതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മച്ചിയുടെ സ്പെഷ്യലാണ് കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു റബ്ബർ എസ്റ്റേറ്റാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഈ തോട്ടത്തിലേക്ക് വരാറുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനും, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഈ ചീവീടിൻ്റെയൊക്കെ സൗണ്ട് നന്നായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോണത് തൊട്ടപ്പുറത്തൊരു മലയുണ്ട്, ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ, ആനപ്പാറ എന്ന് പറയും. അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് ദൂരമുള്ള നടക്കാൻ, പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നടക്കാൻ മടിച്ചിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വലിയൊരു മലയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഫസ്റ്റ് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആനപ്പാറയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ വണ്ടി സൈഡാക്കി മലയിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലതായിട്ട് കാണാൻ പറ്റും ആകാശമൊക്കെ. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ ഇടവണ്ണത്തെ റോഡാണ് കേട്ടോ. അത് നമ്മുടെ ആ മലയുടെ അപ്പുറത്താണ്. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടായിട്ടാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ നല്ല കാടാണ് കേട്ടോ. തൊട്ടപ്പുറം തന്നെ വേറൊരു റബ്ബർ എസ്റ്റേറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ ഇതിൻ്റെ സെൻട്രലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പന്നിയും മയിലും പൂച്ചയും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ടെന്ന് തന്നെ പറയാം. ആ കാണുന്നതാണ് ഇവിടുത്തെ ഒരു കോഴിഫാമാണ്. ഇവിടെ നിന്ന് ഒരുപാട് പേര് ഇതേപോലെ രണ്ട് മൂന്നാല് കോഴിഫാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ മലയാണെങ്കിലും വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇടവണ്ണയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾക്കിങ്ങനെ പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലങ്ങൾ തന്നെയാണ് ഉള്ളത്. ഞാനിങ്ങനെ നടന്നു വരുമ്പോഴാണ് എൻ്റെ ഷോളിൽ ആ കാരിമുള്ളുണ്ടല്ലോ അതൊന്ന് കുടുങ്ങി. എത്ര വലിച്ചിട്ട് കിട്ടുന്നില്ല. അതാണെങ്കിൽ ഒരുപാട് വലിക്കാനും പറ്റില്ല, കയ്യിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുത്തു അവസാനം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോട്ടിലേക്ക് തന്നെ ഇറങ്ങിയിട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആനപ്പാറ എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഇത് കുറച്ച് മുകളിലായിട്ടാണ് വരിക കേട്ടോ. ഇവിടെ ചെറിയൊരു ഏർമാണം പോലെയൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പോണ വഴിയിൽ ഇതാ മഞ്ഞളാണ് ഈ കാണുന്നത് മൊത്തം. ഇവിടെ നിറച്ചും അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ നിറയെ മഞ്ഞളുകളുണ്ട്, പച്ചമഞ്ഞൾ. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നടക്കുകയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കുത്തനെ കയറാനൊക്കെ. ശ്യാമോൻ എടുക്കാന്ന് പറഞ്ഞത് ശ്യാമം സമ്മതിക്കണമില്ല, അവൻ തന്നെ ഒറ്റയ്ക്ക് കയറാന്ന് പറഞ്ഞിട്ട് കയറിയായിരുന്നു. ആ കാണുന്നതാണ് നമ്മുടെ സീതാജി സ്റ്റേഡിയം ഒക്കെ കേട്ടോ.
ഇതെന്താന്ന് മനസ്സിലായി, അതാണ് ചന്ദനം. ഇപ്പൊ എവിടെയും കാണാൻ പറ്റാത്തൊരു സാധനമാണത്. അപ്പൊ ഈ മലയിൽ ഒരുപാട് ചന്ദനം ഉണ്ട് കേട്ടോ. ഇതൊരു കുത്തനുള്ള പാറയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പൂക്കളൊക്കെ നമ്മൾ ഈ ഓണൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് വന്നിട്ട് എല്ലാവരും പറിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പൂവാണെങ്കിൽ ഈ മലയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആകുമ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ജാതി ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാ കുട്ടികളും വന്നിട്ട് നമ്മളപ്പം മതങ്ങളോ ജാതിയോ ഒന്നും നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്നിട്ട് തന്നെ പറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്ക് ശ്യാമോൻ തുടങ്ങിയിട്ടോ, എന്ത് വ്യൂവാ എന്ത് വ്യൂവാ എന്ന് പറയല്ലേ. കാരണം ഇവിടെ സ്കൈ വ്യൂ രക്ഷയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആദ്യ പറഞ്ഞത്, ഇതാ ഇവിടെ കുളത്തിൽ നല്ല മീനുണ്ട് എന്ന്. പക്ഷെ മീനല്ല കേട്ടോ, തവളാമുട്ടൽ എന്ന് പറയും നമ്മുടെ വീട്ടിലൊക്കെ. നിങ്ങളവിടേക്ക് എന്താ പറയാന്ന് അറിയില്ല. കണ്ടോ, ഈ ചെറു ചെറുതായിട്ട് കാണൂലേ ആ സംഭവമാണിത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഇങ്ങനെ കുളങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. മഴക്കാലത്താണെങ്കിലോ അത് നിറഞ്ഞിങ്ങനെ ഒഴുകും. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. ഇടവണ്ണ മൊത്തം, അതുപോലെ മഞ്ചേരി ഭാഗം, അതുപോലെ ഒതായി, ചാത്തല്ലൂർ, അരീക്കോട്, അങ്ങനെ ഒരു ഏകദേശം ഒരു സെൻട്രലായിട്ടാണ് ഒരു ഇടവണ്ണ വരുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെയും ഉണ്ടൊരു കുളം, അതിനകത്ത് ഇതേപോലെ ഒരുപാട് തവളാമുട്ടലുണ്ട് കേട്ടോ. മക്കൾക്കത് കണ്ടപ്പോഴേ നല്ല അത്ഭുതമായിട്ടുണ്ടായിരുന്നു. ഫിഷാണ് ഫിഷാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് തന്നെ ഇട്ട് പോയത്, ഒരുപാട് മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാനുണ്ട്. ഇത് മുകളിൽ പോയി പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കാഴ്ചകളും ഒരുപാടായിട്ട് കാണാൻ പറ്റും. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും വരേണ്ട സമയം വൈകുന്നേരത്താണ്. വൈകുന്നേരത്ത് വരുമ്പോഴാണ് ഇവിടുന്ന് നമുക്ക് നല്ലോണം ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുണ്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാറമേൽ അധികം നേരം നിന്നില്ല, തൊട്ടപ്പുറത്തേക്ക് പോവുകയാണ്. പാറൻ്റെ തൊട്ടപ്പുറത്തേക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പാറമേൽ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇതിലും മനോഹരമായ കാഴ്ചകൾ ഇനി കാണാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോണത് കുറച്ചും കൂടെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ്. അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കൂ. പിന്നെ ഇങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ കുറച്ച് നയിപ്പുണ്ട്. കാരണം നല്ല വഴിയൊന്നും അത്ര സുന്ദരമായ വഴികളൊന്നുമല്ല, ദുർഘടങ്ങൾ നിറഞ്ഞ വഴി തന്നെയാണ്. ഇത് കണ്ട ഓരോ ലീഫുമേൽ ഓരോരുത്തർ പേരൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇടവണ്ണ മൊത്തം കാണുന്ന വ്യൂ കേട്ടോ. ആ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ഇടവണ്ണ അങ്ങാടിയാണ്, സീതിയാജി സ്റ്റേഡിയം, സ്കൂൾ, അതൊക്കെയാണ് കാണുന്നത്. അവിടുന്ന് കുറച്ചും കൂടെ അപ്പുറത്ത് അതിലേറെ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ റബ്ബർ എസ്റ്റേറ്റ് കൂടെ പോവുകയാണ് നമ്മൾ മുകളിലേക്ക്. ഈ ആനപ്പാറയുടെ സൈഡിലായിട്ട് വരുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണിത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു വ്യൂ കാണാൻ പറ്റുക നമുക്ക്. അപ്പോൾ കുറച്ച് കുത്തനുള്ള ഒരു കയറ്റമാണ്. ആദ്യമൊക്കെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവനവിടെ എത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ നടന്നിട്ട് എത്തണില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും ശ്യാമോനും കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ നിറച്ച് കാരമുള്ളുണ്ട് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. നടക്കുമ്പോൾ തന്നെ കാലുമലൊക്കെ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് റബ്ബർ വെച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഇതാ കാണുന്നതാണ് നമ്മുടെ ചാലിയാർ പുഴ. അതിന് തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് ചാത്തല്ലൂർ മലയൊക്കെയാണ് കാണുന്നത്. കോറിയാണത്, അവിടുത്തെ ഫേമസ് ആയൊരു കോറിയാണത്. ഇവിടെ കയറി നിന്നപ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. എത്ര മനോഹരമാണെന്ന് അറിയോ, ഇത് വൈകുന്നേരങ്ങളിൽ വന്നിട്ട് തന്നെ കാണണം. നമുക്കിങ്ങനെ നോക്കി നിന്ന് പോകാൻ തോന്നും. ഇതൊക്കെ നമുക്ക് ഇവിടെ തൊട്ടടുത്തായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ടാണ് കാണാൻ പറ്റുക. ഇവിടെയും അതുപോലെ തന്നെ കണ്ടില്ല, നല്ല മുള്ളുകളാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ആ ഭാഗത്തേക്കൊന്നും പോവാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെ ആയിരിക്കും. ഒരു ചെറിയൊരു കമ്പനെ മേല് തട്ടിയിട്ട് നല്ല പെയിനായിരുന്നു. ആ കാണുന്നതാണ് നമ്മളുടെ ഒതായിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം. അവിടെ തന്നെ ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഉരുൾപൊട്ടിയിട്ട്. അങ്ങനെ നടന്നു വരുമ്പോഴാണ് നമ്മളിത് ഈ ഒരു സംഭവം കണ്ടത്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാവോ എന്നറിയില്ല, കുറുന്തോട്ടി. ഇത് പണ്ടൊക്കെ ഞാനൊക്കെ ഒരുപാട് എടുത്തിട്ട് തലയിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ അവിടെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു മല ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ വീണിട്ട് അധികം ആരൊന്നും വിറകുമായിട്ടൊന്ന് കൊണ്ടുപോവാഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. അത് അതേപോലെ ശാഖകളൊക്കെ അതേപോലെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്ത് കുറേ കാടുകളൊക്കെ വന്നിങ്ങനെ മൂടിയിട്ടുണ്ട്. റബ്ബർ തൈകളാണ് കേട്ടോ ഈ വെച്ചിരിക്കണ മൊത്തം. ഇപ്പം മൊത്തത്തിൽ മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ട് എല്ലായിടത്തും റബ്ബറാണല്ലോ വെക്കുന്നത്. ഉമ്മയും മക്കളൊക്കെ മുന്നോട്ട് നടന്നിട്ട് ഒരു കുറേ മുന്നിലായിട്ടുണ്ട് കേട്ടോ. ഞാനും കാക്കും ബേക്കിലാണ് കണ്ടോ, അവരാണ് ആ പോണത്. അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പാറമ്മയ്ക്ക് തന്നെ പോവാണ് കേട്ടോ. അവിടെ ഇനി ഒരുപാട് സ്ഥലമുണ്ട് കാണാൻ. അവിടെ നിന്ന് നമ്മൾ ഇരുന്നിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റബ്ബറിൻ്റെ കായയാണ്. അധികം പേർക്കൊന്നും ഇത് അറിയില്ല. മക്കൾക്ക് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അത്ഭുതമായിരുന്നു, ഇതെന്താ സാധനം എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പൊളിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഒരു മിനി ഫോറസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ വരുന്ന വഴിയാണ് ആ കാണുന്നത്. കണ്ടോ, ആ ദൂരെ കാണുന്നത് നമ്മളെ റോഡാണ് കേട്ടോ. അതിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തൊട്ടിപ്പുറത്തേനെ ഒരു ഇല്ലിക്കാടൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലിക്കാട് പറയുന്നത് ഈ മുളയൊക്കെ ഒന്നായിട്ട് ഉണ്ടാവില്ലേ, അങ്ങനെ കാടൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അത് പൊതുവെ ഇപ്പോൾ എവിടെയും കാണാനൊന്നും പറ്റില്ല. അതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുമെല്ലാമാണ് ബാമ്പു ഒക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഈ ബാമ്പുവിൻ്റെ ചോരലും അതുപോലെ കസരയൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ അവിടെ അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് അവിടെ ഒരു മരം വീണെടുക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഹാദി വേഗം പോയിട്ട് അതിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഷാമോനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് കയറാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ കയറണോ വേണ്ടയോ കയറണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഷാമോനൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഇങ്ങനത്തൊക്കെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഈ മരത്തിൽ കയറുന്നതും ഈ കാട്ടിലൂടെ നടക്കുന്നതും മലകളും കുന്നുകളും കയറുന്നതൊക്കെ. കാരണം അവർ ചെറിയ കുട്ടികളായപ്പോഴൊക്കെ നമ്മളങ്ങനെ വരൂലല്ലോ. ഈ ഒരു പ്രായമാകുമ്പോൾ അവർ ഇങ്ങനെ നടക്കാനൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൂ. അടുത്ത മരത്തിലേക്ക് ഓടി കയറുന്നുണ്ട് ഹാദി. പക്ഷെ മുകളിലേക്ക് പൊങ്ങാനും ഇവന് പേടിയാണ്. എന്നിട്ട് അവിടെ കുറേ നേരം സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും ഷാമോന് കുറച്ചും കൂടെ ആവേശം കയറി തൊട്ടപ്പുറത്തെ മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ പറങ്കൂച്ചിയാണ് പറങ്കിമാവ്. പിന്നെ നല്ല വെയിലാണെങ്കിലും നല്ല തണലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വെയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മക്കളൊക്കെ കുറച്ചൊക്കെ തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇത് നെല്ലിമരമാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയും ഇപ്പോൾ കാണാൻ പറ്റൂല. പണ്ടൊക്കെ നമ്മൾ മലയിലൊക്കെ വരുന്ന സമയത്ത് ഈ മലയിൽ വന്നു കഴിഞ്ഞാൽ പറങ്കിയങ്ങ, പിന്നെ നെല്ലിക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒക്കെ നമ്മൾ തന്നെ പറിച്ചിട്ട് കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മളും പാറമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ ആ ക്ലൗഡ്സൊക്കെ മാറി വന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള കാഴ്ചയല്ല കേട്ടോ തിരിച്ചു വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ട നമ്മുടെ ഞൊട്ടങ്ങ എന്നൊക്കെ പറയില്ലേ, ഇതിവിടെ ലുലുലൊക്കെ ഭയങ്കര റേറ്റിൽ വിൽക്കുന്ന സാധനമാണ്. അതൊക്കെ വെറുതെ അവിടെ കാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആർക്കും വേണ്ടാതെ. ഇവിടെ എല്ലാ സൺഡേയിലും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഓരോ ദിവസം, ഇപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യുന്നൊരു പ്ലേസ് ഈ പാറ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ മുകളിലും അതുപോലെ നമ്മുടെ തൊട്ട് താഴെയായിട്ട് മലകളായിട്ട് തോന്നിപ്പോവും. കാണുമ്പോൾ എത്രയോ ദൂരെയുള്ള മലകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇരുന്നപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിട്ടോ, എന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ മക്കളൊക്കെ അവിടെ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. അവർ ആ വ്യൂ നോക്കി നിൽക്കുകയാണ്. ആ തലപ്പത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടവണ്ണം മൊത്തം കാണാൻ പറ്റും. ഒരു രസമാണല്ലേ നമ്മുടെ നാട് കാണാൻ. എന്തൊക്കെ പറഞ്ഞാലും എവിടേക്കെ പോയാലും നമ്മുടെ നാടിൻ്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ ഈ പാറമേലൊക്കെ നമ്മുടെ സ്ലേറ്റൊക്കെ മായ്ക്കാൻ വേണ്ടി പണ്ട് നമ്മൾ എടുക്കണ്ടായിരുന്നില്ലേ, ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് പാറമേൽ പൊട്ടി എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. ആ ഒരു സംഭവമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അവർക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഒരുപാട് കാണാത്ത കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി വലിയ വലിയതൊക്കെ ആകുമ്പോഴേ ഇവർക്കിത് പറഞ്ഞ് ചിരിക്കാനും പറഞ്ഞ് ഓർക്കാനൊക്കെ പറ്റിയ നൊസ്റ്റാൾജിക് മൊമെൻറ്റ് തന്നെയായിരിക്കും ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണുന്നത്. നാളെ അവരൊക്കെ വലുതായി വരുമ്പോഴേക്കും ഈ ഒരു സ്ഥലങ്ങളൊക്കെ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റൂലല്ലോ. നാളെ അവരുടെ മനസ്സിൽ ഓർക്കാൻ പറ്റിയ നല്ല ഒരുപിടി ഓർമ്മകൾ തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു മൊമെൻറ്റൊക്കെ. കാരണം അവർ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ഇവർ നല്ലോണം അന്ന് വിട്ട് നോക്കുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അവരുടെ മനസ്സ് ഒരുപാട് നിറഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്ത് നമ്മളുടെ മനസ്സ് ഒരുപാട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ മല ഇറങ്ങുകയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരത്തിലായതുകൊണ്ട് തന്നെ ഇത് കയറിയ പോലെയല്ലേ ഇറങ്ങാൻ. നല്ലോണം സൂക്ഷിച്ച് ഇറങ്ങിയിട്ടില്ലെങ്കിൽ വിവരമറിയും. പിന്നെ ഈ ഒരു പുല്ലുകളും ഈ ഒരു കാടും മലകളും അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാഴ്ച തന്നെ ആയിരിക്കും. എല്ലാവരും ഇടവണ്ണയ്ക്ക് വരുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്നൊക്കെ വന്ന് കാണാം. ഇടവണ്ണ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊരു ഫേമസ് ആണല്ലോ. ആമസോൺ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആമസോൺ വ്യൂവിൽ നമുക്ക് പോകാൻ പറ്റിയില്ല, സമയം കിട്ടാത്തത് കൊണ്ട് ആണ്. പക്ഷേ ശരിക്കും നമ്മളുടെ ഈ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് പ്ലേസസ് തന്നെ നമുക്ക് കാണാനുണ്ടായിരുന്നു. നമ്മുടെ ഈ മലയുടെ മുകളിൽ അതുപോലെ തൊട്ട് ബാക്കിൽ, നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ വേറൊരു മലയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ, രാവിലെ പോയി കഴിഞ്ഞാൽ ഈ കോടം മൂടിയിട്ടുണ്ട്, കാണാൻ പറ്റില്ലേ. ആ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിന് നമുക്ക് മഴ ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ നമുക്ക് മഴയില്ലാത്ത സമയത്തൊക്കെ എന്തായാലും അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് വരും.
പിന്നെ നമ്മൾ വരുന്ന സമയത്താണ് ഉമ്മ പറഞ്ഞത് ഇവിടെ കൂണ് എന്തോ സ്മെല്ല് ചെയ്യുന്നുണ്ട്, അപ്പൊ കൂണ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കൂണ് കിട്ടിയത് ഉമ്മക്ക്. അപ്പൊ ആടിനെ വിട്ടു കിട്ടും, ആടിനെ വിട്ടുകാണ്ട് പിന്നെ ഉമ്മ പറഞ്ഞു ഉമ്മക്ക് ഭയങ്കര സ്മെല്ല് ഇത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ കൂണ് കണ്ടെത്തി. അത് ശരിക്കൊരു അത്ഭുതമായിരുന്നു കേട്ടോ. മക്കളൊക്കെ അന്ന വിട്ട് നിൽക്കണ്ടായിരുന്നു മഷ്റൂമോ ഇതെങ്ങനെ ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവരെന്നെ പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഇത് കണ്ടിട്ട്. പിന്നെ ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഉമ്മ പറയും ആ സ്ഥലത്തുണ്ട് തോന്നുന്നു നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് പറയും. എന്നിട്ട് പിന്നെ ഇവർ കൗണ്ട് ചെയ്യാൻ തുടങ്ങി, ഒരാൾക്ക് ഇത്രണം കിട്ടി ഒരാൾക്ക് ഇത്രണം കിട്ടി എന്ന് പറഞ്ഞിട്ട് ക്ഷാമം പറിച്ചതാട്ടോ, കുറച്ച് തെറിച്ചു പോയി. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കൂണ് കിട്ടിയിട്ടോ. പിന്നെയാണ് തൊട്ടാവാടി കണ്ടത്. അപ്പൊ പിന്നെ അതിന്റെ പുറകിലായിരുന്നു ഇവർ തൊടുമ്പോഴേക്കും പോകുന്നുണ്ട്. ഈ ചെടി എന്താ ഇങ്ങനെ, ഈ പ്ലാന്റ് എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സംശയമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി തുടങ്ങിയിട്ട് അപ്പം നല്ല മഴ പെയ്തു. അപ്പോൾ ഉണ്ട് നമ്മുടെ തെങ്ങിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പം ഉമ്മ പറഞ്ഞു ഇവിടെ വന്നോക്കൊരു സാധനം കാണണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് വെച്ചാൽ പന്നിയാണേ നമ്മുടെ മല, പറഞ്ഞല്ലോ മലയാണ്. അപ്പം ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഡെയിലി ഇവിടെ കാണാൻ പറ്റും. നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിലാണ്, ആട്ടുംകൂടിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആട്ടുംകൂടിൻ്റെ അടിയിലായിട്ട് അതാ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, അതാ മൂവ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്തേക്കാണ് കേട്ടോ പോണത്, അതാ കണ്ടോ. ഇതിപ്പോൾ ഒന്നായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ അതിൻ്റെ പാക്കിൽ കുറേ കുട്ടികളുണ്ട്, പക്ഷെ കുട്ടികൾ ചെറുതായതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും കുറച്ച് ഇരുട്ടും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആട്ടിൻ്റെ കൂട്ടിലൊക്കെ പോയിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. ആടിനെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കുറച്ച് വെള്ളം പിണ്ണാക്കുമൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ അവരെന്നെ ആദ്യമൊക്കെ പോയിട്ടന്നെ തുറക്കുന്ന ആടിനെയൊക്കെ കൂട്ടുന്ന ഇറക്കുന്ന ഇവർക്ക് അതൊക്കെ നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ ഷമ്മനാണെങ്കിലോ ഇവിടെ തീറ്റ കൊടുക്കലോട് കൊടുക്കലായിരുന്നു കേട്ടോ. പുല്ലെടുത്തിട്ട് ഇപ്പം പിന്നെ പുല്ല് ഓരോ ഇലയൊക്കെ എടുത്തിട്ടാണ് കൊടുക്കുക. അതാണെങ്കിലും തിന്നാനും കിട്ടൂല, അവസാനം തിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരുന്നു. ആ പിന്നെ അമ്മ വെള്ളം കൊടുത്തപ്പോൾ പിന്നെ അത് കുടിക്കാൻ വേണ്ടി ഇറങ്ങി. രണ്ടാളും ഭയങ്കര കൂടിയായിരുന്നു, മറ്റേത് കുടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പതിവ് പോലെ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.